ബഹുമാനീയരുമായ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ പെരുമഴയത്തും ഇവിടെ എത്തി മണിക്കൂറുകൾ കാത്തുനിന്ന് എന്റെ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയമുള്ള ഡി എം കെയുടെ പ്രവർത്തകരെ, പത്രമാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തോടു കൂടി ഈ യോഗം വീക്ഷിക്കാനും കേൾക്കാനും എത്തിയവരാണ് നിങ്ങളെല്ലാവരും. ഇന്നത്തെ ദിവസം നമുക്കറിയാം, കേരളത്തിന്റെ 7 ജില്ലകളിൽ രാവിലെ തുടങ്ങിയ മഴയാണ്. ഈ മഴയൊക്കെ ഉണ്ടായിട്ടും ഇങ്ങോട്ട് കടന്നു വരുന്ന ജനതയെ മുഴുവൻ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് തടുക്കാൻ ഭീഷണി ഉൾപ്പെടെ പ്രയോഗിച്ചിട്ടും ആ വേലിക്കെട്ടുകളെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ സാമൂഹിക മുന്നേറ്റത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ എത്തിച്ചേർന്ന, ഇതിനോട് സഹകരിച്ച ഈ സാമൂഹിക മുന്നേറ്റത്തിന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ ഗവൺമെന്റിനെതിരെ, ഈ ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരെ സത്യം തുറന്നു പറഞ്ഞപ്പോൾ അത് കേരളത്തിന്റെ 3.5 കോടി ജനങ്ങൾക്ക് അപ്പപ്പോൾ എത്തിച്ചു നൽകാൻ സഹായിച്ച കേരളത്തിലെ പത്രമാധ്യമ പ്രവർത്തകരുൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ ജനതയോടും ആദ്യം തന്നെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു, നന്ദി അർപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയൊരു യോഗം, എന്തുകൊണ്ട് ഒരു സാമൂഹിക മുന്നേറ്റമായി, ഒരു സാമൂഹിക മുന്നേറ്റ സംവിധാനമായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഈ മണ്ണിൽ പിറക്കുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാകും. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഭരണകൂടം എന്ന് പറയുന്നത്, ഗവൺമെന്റ് എന്ന് പറയുന്നത് ആ ഗവൺമെന്റ് ഉൾക്കൊള്ളുന്ന മുഴുവൻ ജനങ്ങൾക്കുള്ളതാണ്. അതിൽ ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ്. ആ ഗവൺമെന്റ്, അതിൽ ഭരണകക്ഷി എം എൽ എ മാരുണ്ടാകും, പ്രതിപക്ഷ എം എൽ എ മാരുണ്ടാകും. ഭരണഘടനയിൽ പ്രതിപക്ഷ എം എൽ എക്ക് ഇന്ന പ്രിവിലേജ്, ഭരണകക്ഷി എം എൽ എക്ക് ഇന്ന പ്രിവിലേജ് എന്നൊരിക്കലും അനുശാസിക്കുന്നില്ല. ജനങ്ങൾ തെരഞ്ഞെടുത്ത 140 എം എൽ എമാരുടെയും പ്രിവിലേജും കടമകളും ഉത്തരവാദിത്തങ്ങളും സാമൂഹ്യ ബോധവും ഒക്കെ ഭരണഘടനാ പ്രകാരം ഒന്നാണ്. അങ്ങനെയുള്ള ഒരു എം എൽ എ എന്ന നിലക്ക് ജനങ്ങളോട് ഉത്തരം പറയേണ്ട ചില വിഷയങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് നാട് ഭരിക്കുന്ന ഗവൺമെന്റിനെ, അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ, ഈ ഗവൺമെന്റിനെ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തെ, ഇവരെയൊക്കെ വിവിധ ഘട്ടങ്ങളിലായി ഈ നാടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന, ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു പറഞ്ഞ വളരെ മോശപ്പെട്ട ചില പ്രവർത്തികൾ ഈ സമൂഹത്തോട് എനിക്ക് വിളിച്ചു പറയേണ്ടി വന്നത്. അപ്പോ ഭരണകക്ഷി എം എൽ എ എങ്ങനെ ഇത് പറയുന്നു, ഇതാണ് ഈ സമൂഹത്തിൽ നിന്ന് ഉയർന്ന ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, രാജ്യത്തിന്റെ ഭരണഘടന ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ
എല്ലാ എം എൽ എമാർക്കും നൽകിയിട്ടുള്ള ഉത്തരവാദിത്തമെന്നാണ്. ആ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഞാൻ നിർവഹിച്ചത്.